ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു ഹെഡ്ലൈറ്റ് ആണ്. ഹെഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതൊരു 125 cc ആണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ആ ചേട്ടനോട് തന്നെ ചോദിക്കാം. ഇതൊന്ന് അത്യാവശ്യം പവറുള്ള എഞ്ചിനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ അകത്തൊന്നും മാറ്റേണ്ട കാര്യമില്ല. പിന്നെ ഇതങ്ങനെ ഇരുന്ന് പോയത് എന്താണെന്ന് നമ്മൾ ആ ചേട്ടനോട് തന്നെ ചോദിക്കാം. നമുക്ക് പറ്റുവാണെങ്കിൽ നമുക്ക് ആ ചേട്ടനോട് തന്നെ ചോദിക്കാം കാര്യം. പിന്നെ ഈ ഒരു ഹാൻഡിൽ, അതേപോലെ നമ്മുടെ ഈ ഒരു ഇൻഡിക്കേറ്ററിന് ജസ്റ്റ് ഒരു പൊട്ടലുണ്ട്. പിന്നെ ഈ ഒരു തനതായ സ്റ്റൈലുള്ള ഒരു ബൾബും കാര്യങ്ങളും. പിന്നെ 2000 മോഡലാണല്ലോ, അപ്പോൾ ഒരു 23-24 വർഷമാകാൻ പോകുന്നു. അപ്പം ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ചേട്ടനോട് തന്നെ ജസ്റ്റ് നമ്പർ വേണം കൊടുക്കുക. ഇപ്പോൾ ഈ വണ്ടി ഓൾറെഡി ഉപയോഗിക്കുന്നില്ല. ഇത് ആർക്കെങ്കിലും ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു ഹെഡ്ലൈറ്റ് ഉണ്ട്. തനതായ ഒരു അന്നത്തെ കാലത്തെ ഒരു സ്റ്റൈലായിട്ടുള്ള ഒരു റൗണ്ട് ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്റർ, ആ ഒറിജിനൽ ആയിട്ടുള്ള ഇൻഡിക്കേറ്ററും കാര്യങ്ങളും. വണ്ടി ഇപ്പോൾ ഓടാത്ത അവസ്ഥയിലാണ്. റിമ്മും കാര്യങ്ങളൊക്കെ ആണെങ്കിലും തുരുമ്പൊക്കെ അടിച്ച് ഇരിക്കുകയാണ്. പിന്നെ ഷോക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആ തനതായ ഒരു സുസുക്കിയുടെ ആ ഒരു ടാങ്കൊക്കെ കണ്ടോ. പിന്നെ ആ സൈഡിലേക്ക് വരുമ്പോൾ പിന്നെ നമ്മുടെ ഹെഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതൊരു 125 cc ആണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ആ ചേട്ടനോട് തന്നെ ചോദിക്കാം. ഇത് ഒന്ന് അത്യാവശ്യം പവറുള്ള എഞ്ചിനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത്തിരി ക്ലാവും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ സൈലൻസറൊക്കെ നോർമലായിട്ടുള്ള സൈലൻസറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ അത്യാവശ്യം തുരുമ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇങ്ങോട്ട് വരുവാണെങ്കിൽ മീറ്ററും കാര്യങ്ങളൊക്കെ ഇത്തിരി ഇതൊക്കെ ആയിട്ടിരിക്കുകയാണ്. പൊടിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതേപോലെ നമ്മുടെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഒറിജിനലാണ്. ഒരു സാധനവും നമുക്ക് ഇതിൻ്റെ അകത്തൊന്നും മാറ്റേണ്ട കാര്യമില്ല. പിന്നെ ഇതങ്ങനെ ഇരുന്ന് പോയത് എന്താണെന്ന് നമ്മൾ ആ ചേട്ടനോട് തന്നെ ചോദിക്കാം. നമുക്ക് പറ്റുവാണെങ്കിൽ നമുക്ക് ആ ചേട്ടനോട് തന്നെ ചോദിക്കാൻ കഴിയും. പിന്നെ ഈ ഒരു ഹാൻഡിൽ ബാറൊക്കെ അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഇവിടെ ചെറിയ ജസ്റ്റ് ക്ലാവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇത് മാറിയിട്ടിട്ടുണ്ടോ എന്ന് തോന്നുന്നു. TVS തോന്നുന്നുണ്ട്. ഈ ഒരു മീറ്റർ TVS പോലെ എനിക്ക് തോന്നുന്നത്. പിന്നെ ടാങ്കും കാര്യങ്ങളും, പിന്നെ സീറ്റ്, പിന്നെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ളൊരു ഷോക്കും കാര്യങ്ങളും. അതേപോലെ നമ്മുടെ ഈ ഒരു ഇൻഡിക്കേറ്ററിന് ജസ്റ്റ് ഒരു പൊട്ടലുണ്ട്. പിന്നെ ഈ ഒരു തനതായ സ്റ്റൈലുള്ള ഒരു ബൾബും കാര്യങ്ങളും. ഈ ഒരു ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാൽ ആ സുസുക്കിയുടെ ആ ഒറിജിനൽ തനതായിട്ടുള്ള ഒരു ഡിസൈൻ പാർട്ട് തന്നെയാണ്. അത് നമ്മുടെ ഈ ഒരു സൈഡിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു പാർട്ടും അതേപോലെ തന്നെയാണ്. അതേപോലെ നമ്മുടെ ഈ ഒരു കളറൊക്കെ മങ്ങിയിട്ടുണ്ട്, ഫെയ്ഡായിട്ടുണ്ട്. ഈ സൈഡിലേക്ക് വരുവാണെങ്കിലും റിമ്മ കാര്യങ്ങളൊക്കെ അത്യാവശ്യം കറക്കിയൊക്കെ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതായത് സാരി ഗാർഡ്. പിന്നെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് പാലിനായിട്ട് നോക്കുവാണെങ്കിൽ ആ ഒരു ഫുട്ട്റെസ്റ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ക്രാഷ് ഗാർഡ് ആ 3 വരുന്ന പോലത്തെ സംഭവം തന്നെയാണോ അന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ 2000 മോഡലാണല്ലോ, അപ്പോൾ ഒരു 23-24 വർഷമാകാൻ പോകുന്നു. അപ്പോൾ ഇത് ടെസ്റ്റ് ആയിട്ടുണ്ടോ, ഇനി ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞിട്ടിരിക്കുകയാണോ, ഇനി സറണ്ടിലാണോ, ഇനിയിപ്പോൾ ഉപയോഗിക്കാതിരിക്കുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല. ജസ്റ്റ് ഞാനിത് കണ്ടപ്പോൾ ഒന്ന് എടുത്തെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആ ചേട്ടനോട് തന്നെ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ ചേട്ടൻ്റെ നമ്പർ വേണം കൊടുക്കുക. ഇപ്പോൾ ഈ വണ്ടി ഓൾറെഡി ഉപയോഗിക്കുന്നില്ല. ഇത് ആർക്കെങ്കിലും വാങ്ങിച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് പുതിയതായിട്ട് ഉപയോഗിക്കാൻ വല്ലതും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ ചേട്ടൻ്റെ വേണമെങ്കിൽ നമ്പർ ഞാൻ കൊടുത്തേക്കാം. വാങ്ങിക്കുന്ന വണ്ടി ഇൻഡി സുസുക്കി 88 അന്നത്തെ വണ്ടിയുടെ വില 13,000 രൂപ. 13,000 രൂപ ഇത് ഈ വണ്ടി ആ ഫസ്റ്റ് ഇറങ്ങിയ ഡൽഹിയിലാണ്. അന്ന് 9,000 രൂപ വില ഉള്ളായിരുന്നു.
ഓ അതിന് അതെ ഈ ഇൻഡസ്ട്രി കേരളത്തിൽ വന്നപ്പോൾ 13,000 ഓക്കെ ഓക്കെ അതിനുശേഷം 88 ഞാൻ എടുക്കണം അത് കഴിഞ്ഞ് ആ ഒരു ഇൻഡസ്ട്രിയുടെ ഇത് വെച്ചിട്ടാണ് യമന 2000 ഇത് മാറ്റി ഷാവലിൻ വാങ്ങി പുതിയതായിട്ട് 5 ഗിയറുള്ളതുകൊണ്ട് ഇറങ്ങി ഷാവലിൻ സുസുക്കി ഷാവലിൻ ഷാവലിൻ എടുത്ത് ആ ഷാവലിൻ എടുത്ത് അതിന് ഭയങ്കര പിക്കപ്പ് ആയിരുന്നു പെണ്ണ് കാണാനായിട്ട് കായംകുളത്ത് പോയി കായംകുളത്ത് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പെണ്ണിന്റെ വീട്ട് പെണ്ണെ പ്രത്യേക സൗണ്ടും കൂടിയാണ് നല്ലൊരു സൗണ്ട് അപ്പൊ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് അവരുടെ ഫ്രണ്ട് കൊണ്ടുവന്ന് വണ്ടി വെച്ച് പെണ്ണിനെ കണ്ട് തിരിച്ചിറങ്ങി വന്നു കഴിഞ്ഞിട്ട് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പിന്നെ മറ്റേ കൂടെ കൊണ്ടുപോയ ആള് കേറിയിരുന്ന് വണ്ടി എടുക്കുക നേരെ ഇങ്ങനെ കുതിര പോലെ ചാടി പ്രത്യേകിച്ച് പവർ മേലോട്ട് ചാടിയെന്ന് ചാടി കഴിഞ്ഞുകൊണ്ടിടുത്ത് താഴത്ത് വീണ് പിന്നെ അവിടുന്ന് വണ്ടി എടുത്ത് പെണ്ണിന്റെ വീട്ടിൽ റോഡ് വന്ന് കുഴപ്പമൊന്നും ഇല്ലാന്നും പറഞ്ഞിട്ട് വന്ന് പിന്നെ ഞങ്ങള് നേരെ തിരിച്ച് അവിടുന്ന് വിട്ട് പിന്നെ കൽപ്പകവാടി വന്ന് കേറി എന്റെ ക്ഷീണം തീർത്ത് പിന്നെ ഈ വീട്ടിലേക്ക് പോകുന്നു അപ്പൊ ആ ഷാവലും ഞാൻ പിന്നെ വിറ്റു അത് ഒരു വർഷം എത്ര വർഷം ഉപയോഗിച്ചു അത് ഞാൻ ഒരു വർഷത്തിൽ കൊടുത്തുപയോഗിച്ചാണ് ഇതിലേക്ക് വരുന്നത് അത് കഴിഞ്ഞ് പിന്നീടാണ് ഞാൻ കുറച്ച് നാള് വിദേശത്തൊക്കെ പോയി അത് കഴിഞ്ഞ് പിന്നെ വന്നപ്പോഴത്തേക്കാണ് ഈ 2000 ഈ വണ്ടി എടുത്തത് 2000 നമ്മൾ ഫ്രഷ് ആയിട്ട് എടുത്ത വണ്ടി അത് കഴിഞ്ഞ് നമ്മള് ഒത്തിരി നാളെ ഉപയോഗിച്ച് കുഴപ്പമൊന്നുമില്ല വണ്ടി ഈ പറഞ്ഞ പോലെ നോ പ്രോബ്ലം വെഹിക്കിൾ നോ പ്രോബ്ലം നമ്മൾ അന്നത്തെ ആ ഒരു പരസ്യത്തിന്റെ ആ ഒരു പിന്നെ ടു സ്ട്രോക്ക് വണ്ടിയാണ് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യണോ പെട്രോളിലെ ഓയിൽ ടാങ്ക് സെപ്പറേറ്റ് ആണ് അന്ന് എനിക്ക് 55 വരെ മൈലേജ് കിട്ടുന്നുണ്ട് 55 എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റേഞ്ചാണ് ആ നമുക്ക് അന്ന് പെട്രോളിന് അത്ര പൈസയും ചെലവില്ലല്ലോ അപ്പൊ അന്ന് ഇതുപോലെ 55 മൈലേജും കിട്ടുന്നുണ്ടായിരുന്നു നമ്മൾ പിന്നെ വേറെ നോക്കി പിന്നെ അത് ഇരുന്നു പോയി പിന്നെ ചേട്ടൻ ഇപ്പൊ രണ്ടുമൂന്ന് പേരെ ഫോർ വീലർ വെഹിക്കിളും വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞിട്ട് വേണ്ടോ വർക്കൊന്നും ഉണ്ടോ ഇപ്പൊ സാറിന് പ്രൈവറ്റ് ആയിട്ട് വർക്ക് ചെയ്യണല്ലോ അപ്പൊ നമ്മള് നേരത്തെ സാമറയാണ് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചേട്ടൻ്റെ നമ്പർ വേണം കൊടുത്താലും ജസ്റ്റ് ഒന്ന് വേണേൽ കണ്ടൊന്ന് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത് ചേട്ടന് കൊടുക്കാൻ താല്പര്യം ഇല്ല മോന് വേണ്ടി ഉപയോഗിക്കാനാണ് ചേട്ടൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് കണ്ട് വില തമ്മിൽ ഇച്ചിരി വേരിയേഷൻ ഉണ്ടെങ്കിൽ ചേട്ടൻ ചിലപ്പോൾ കൊടുത്തേക്കാം ചാൻസ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം